മുബഷീർ പി അക്ബർ കൂടി നമ്മോടൊപ്പം ചേരുന്നു. മുബഷീർ, ഈ ഘട്ടത്തിൽ ഇത്രയെങ്കിലും കാര്യങ്ങൾ പുരോഗമിച്ചത് സ്വാഗതാർഹം എന്നുള്ളതാണ് കുടുംബാംഗങ്ങളും നിരീക്ഷകരും ഒക്കെ തന്നെ പറയുന്നത്. കാരണം ഈ കേസ് എവിടെയും എത്താതിരിക്കുകയായിരുന്നു. തീർച്ചയായും നികേഷ് കുമാർ, ആ നിലയിൽ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട തീയതികളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ജൂലൈ 31-നാണ് ഈ ഒരു നാട്ടിനെ നടത്തിയ ഒരു സംഭവം ഉണ്ടാകുന്നത്. ജൂലൈ 31-ന് വൈകിട്ടാണ് ഈ ഒരു സംഭവം ഈ നിലയിൽ പുറത്തു വരുന്നത്. പിന്നീട് താനൂരിലെ അജിനോറ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ച താമ്ര ജിഫ്രിയുടെ മൃതദേഹം അങ്ങോട്ട് കൊണ്ടുവരുന്നതും അതിനാടകീയമായ സംഭവങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ടാകുന്നു. അവിടെ നിന്നിങ്ങോട്ട് ഈ ഒരു സംഭവത്തിലെ ഓരോ ദുരൂഹതകളും റിപ്പോർട്ട് ടിവിയിലൂടെയായിരുന്നു പുറത്തു വന്നത്. 2023 ഓഗസ്റ്റ് 1 പുലർച്ചെ മർദ്ദനത്തെ തുടർന്നാണ് മരിച്ച താമർ ജിഫ്രി ഈ നിലയിൽ മരണത്തിലേക്ക് എത്തപ്പെട്ടത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് പുറത്തു വരുന്നു. ഓഗസ്റ്റ് 10 കേസ് സർക്കാർ സിബിഐക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ നിയമസഭയിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ എൻ ശംസുദ്ദീനും ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിക്കുന്നു. സർക്കാരിനെതിരെ നിശിതമായ വിമർശനങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നാൽ അതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണം സിബിഐക്ക് സർക്കാർ കൈമാറുന്നു എന്നുള്ളതാണ്. സിബിഐയുടെ അന്വേഷണം ആദ്യഘട്ടം മുതൽ തന്നെ ആ നിലയിൽ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. കൃത്യമായ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ട് അതിലെ സാക്ഷികളായ ആളുകളൊക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട്, കാരണം ഇതിലെ താമർ ജിഫ്രിയോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട യുവാക്കളെ പിന്നീട് വിട്ടയച്ച യുവാക്കളുടെ വെളിപ്പെടുത്തൽ നമ്മൾ തന്നെ പുറത്തുവിട്ടിരുന്നു. അവരോടുമായി സംസാരിക്കുമ്പോൾ ഏകദേശം 5-ലധികം തവണ തന്നെ ഈ ഒരു സിബിഐ ഉദ്യോഗസ്ഥർ ഈ ഒരു സാക്ഷികളായിട്ടുള്ള യുവാക്കളുമായി സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ചേളാരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും ഈ ഒരു സംഘത്തെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് 2 പോലീസ് സ്റ്റേഷൻ ഇപ്പുറത്തുള്ള താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു മേഖലയിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് താനൂരിലെ ആളുകളൊക്കെ തന്നെ ആരോപിക്കുന്ന പോലെ ആ ഒരു ഇടിമുറി എന്ന് പറയപ്പെടുന്ന മേഖലയിൽ എത്തിച്ചുകൊണ്ടാണ് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള അതിക്രൂരമായ മർദ്ദനം നടന്നിരുന്നത്. ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ചുകൊണ്ട് താമർ ജിഫ്രിയെ മർദ്ദിച്ചിട്ടുണ്ട്. പുറത്ത് കൈകൾ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച പാടുകൾ ഉൾപ്പെടെ പിന്നീട് പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് ഹൃദയാഘാതം ഉണ്ടായതെന്നാണ് വളരെ കൃത്യമായ തന്നെ ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ഒരു വിവരങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ മലപ്പുറത്തിന്റെ ചുമതലയുണ്ടായിരുന്നു ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു കേസ് വേറെ രീതിയിൽ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചത് എന്നുള്ളത്. കാരണം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആരോ അജിനോറ ആശുപത്രിയിലെ പ്രതിഷേധങ്ങളെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന എസ് പി സുജിത്താസ് ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ സാധാരണമായി പറയുന്നത് പോലെ തന്നെ ഇതൊരു ലഹരി കേസാണ്, ലഹരിയുമായി ബന്ധപ്പെട്ട് പിടിച്ചൊരു കേസാണ്. ഒരു പറ്റം യുവാക്കളെ ഈ നിലയിൽ ചേളാലി ഒരു ഭാഗത്ത് നിന്ന് പിടികൂടി. എന്നാൽ അതിനിടയിൽ ഒരു യുവാവ് ഈ വിധത്തിൽ കുഴഞ്ഞു വീഴുകയും അയാളെ ആശുപത്രിയിൽ എത്തിച്ച ഘട്ടത്തിൽ മരണം സംഭവിച്ചു എന്നായിരുന്നു ആ ഒരു ഘട്ടത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വാർത്താ മാധ്യമങ്ങളോട് ബൈറ്റായി തന്നെ പറഞ്ഞിരുന്നത്. അപ്പൊ എത്രത്തോളം അവർ അതിൽ ഒരു നിഗൂഢത അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയിരുന്നു എന്ന് പിന്നീട് വ്യക്തമാകുന്ന പ്രതികരണമായി തന്നെ പിന്നീട് അത് വന്നു എന്നുള്ളതാണ്. എന്നാൽ